dear children ഈ ഭാഗങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞതാണല്ലോ ഓക്കെ ലാസ്റ്റിൽ ഞാനൊരു ഹോംവർക്ക് ഇട്ടിരുന്നു നിങ്ങൾക്ക് വെറുതെ ചെയ്ത് പഠിക്കാനായിട്ട് ഏതായിരുന്നു ആ ഹോംവർക്ക് പറയാമോ ഓർമ്മയുണ്ടോയെന്ന് നോക്കട്ടെ സംഖ്യയുടെ വിവിധ ഭാവങ്ങൾ പഠിച്ചു പിന്നെ ഒരു സംഖ്യ കിട്ടിയാൽ അത് വിവിധ രീതിയിൽ എഴുതാൻ പഠിച്ചു ഇങ്ങനെ ഒരു സംഖ്യ കിട്ടിയാൽ അത് അക്കങ്ങളുടെ സ്ഥാനവില അനുസരിച്ച് എഴുതി കൂട്ടാൻ പഠിച്ചു പല രീതിയിൽ സംഖ്യകൾ എഴുതാൻ പഠിച്ചു ഇത് സംഖ്യയല്ല നോക്ക് ഓരോന്ന് ഓരോ കാർഡാണ് നാലിൻ്റെ ഒരു കാർഡ് പൂജ്യം ഒരു കാർഡ് ഏഴൊരു കാർഡ് എട്ട് വേറൊരു കാർഡ് അഞ്ച് വേറൊരു കാർഡ് ആറ് വേറൊരു കാർഡ് ഇങ്ങനെ ഇവിടെ 1 2 3 4 5 6 കാർഡുണ്ട് 6 ഡിജിറ്റ് ഇതിൽ ഉള്ള സംഖ്യ ഇതിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയും കഴിയുമല്ലോ 6 ഡിജിറ്റ് ഉള്ള സംഖ്യ എന്ന് പറയുമ്പോൾ ഏതാ തുടങ്ങുന്നത് 1 1 10 100 1000 10,000 lakh ലാക്ക് മുതൽ തുടങ്ങുന്ന സംഖ്യകൾ ഇതിനകത്ത് നിന്നും ഉണ്ടാക്കാൻ കഴിയും ലക്ഷത്തിൽ തുടങ്ങുന്ന സംഖ്യകൾ ഉണ്ടാക്കാൻ കഴിയും ഇപ്പോൾ ഇതിനെ തന്നെ നിരത്തി ഇതേപോലെ എഴുതിയാൽ 4,07,856 എന്ന് വായിക്കാം നേരെ തിരിച്ച് ഈ 6, 5, 8, 7 നേരെ തിരിച്ചിട്ട് എഴുതിയാലോ 658,704 6 ഇവിടെ വരും 5 ഇവിടെ വരും 8 ഇവിടെ വരണം 7 ഇവിടെ വരണം 0 ഇവിടെ വരണം 4 ഇവിടെ വരണം ഇത് 658,704 എന്ന് വായിക്കും ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും ഇതിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ലക്ഷത്തിലാണ് ഇത് തുടങ്ങുന്നത് ലാഖിലാണ് തുടങ്ങുന്നത് അതായത് ഈ ഭാഗത്ത് ഏറ്റവും വലിയ സംഖ്യ വരണം ഇപ്പം 56 ഉം 856 856 3 അക്കമുള്ളതുകൊണ്ട് 856 56 വലുത് അപ്പോൾ ഇടത്തോട്ട് പോക്കും തോറും മീൻ ലെഫ്റ്റ് സൈഡ് ഗോയിങ് ലെഫ്റ്റ് സൈഡ് നമ്പർ ഇൻക്രീസസ് വാല്യൂ ഓഫ് നമ്പർ ഇൻക്രീസസ് സോ അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഷുഡ് ബി ഗ്രേറ്റർ ദ നമ്പർ ഇതിനകത്ത് ഗ്രേറ്റർ നമ്പർ ഏതാ 8 അപ്പോൾ ഈ 8 ഇവിടെ വരണം നെക്സ്റ്റ് ഗ്രേറ്റർ ഏതാ 7 ഇവിടെ വരണം നെക്സ്റ്റ് 6 ഇവിടെ വരണം 8 7 6 ഇവിടെ 5 4 0 അവസാനം വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദേ ക്യാൻ മേക്ക് വിത്ത് ദീസ് കാർഡ് ഈ കാർഡ് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതെന്നുള്ളതാണ് ചോദ്യം 8 ഞാൻ ഇങ്ങേറ്റത്ത് കൊണ്ടുവന്നു 7 ഇങ്ങേറ്റത്ത് കൊണ്ടുവന്നു നെക്സ്റ്റ് ഇവിടെ ഉള്ള സംഖ്യ ഏതാണ് 6 6 അടുത്ത ഡിജിറ്റായിട്ട് കൊണ്ടുവന്നു നെക്സ്റ്റ് 5 കൊണ്ടുവന്നു 4 ഇങ്ങോട്ട് കൊണ്ടുവന്നു 0 കൊണ്ടുവന്നു ഇനി ഈ സംഖ്യ ഒരുമിച്ചൊന്ന് വായിച്ച് 8,76,540 3 2 2 വീതം കോമ ഇടുമ്പോൾ 8,76,540 876,540 ഈ ഇങ്ങനെ എഴുതുന്ന ഈ ക്രമത്തിന് ഒരു ഓർഡറുണ്ട് എന്ത് ഓർഡറാണ് വലുതിൽ നിന്നും താഴോട്ടാണ് വരുന്നത് ഡിസെൻഡിങ് ഓർഡർ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി വരികയാണ് ഡിസെൻഡിങ് ഓർഡർ ഇപ്പോൾ ഡിസെൻഡിങ് ഓർഡറിലാണ് എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സംഖ്യ കിട്ടും ഇനി ഇതേ സംഖ്യ വെച്ച് തന്നെ നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിച്ചു സ്മാളസ്റ്റ് നമ്പർ കണ്ടുപിടിച്ചൂടെ അവിടെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം ഏറ്റവും ചെറുത് ലാക്കിൻ്റെ സ്ഥാനത്ത് വരണം ചെറുതിൽ നിന്ന് മുകളിലോട്ട് സ്റ്റെപ്പ് കയറി കയറി പോകണം അതായത് അസെൻഡിങ് ഓർഡറിൽ എഴുതണം അപ്പോൾ ഡിയർ ചിൽഡ്രൻ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യയും എഴുതാം നേരത്തെ
descending order ൽ എഴുതിയത് കൊണ്ട് ഇപ്പോൾ ascending order ൽ എഴുതിയാൽ ലഭിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ 0 ആണ് 0 എഴുതി നെക്സ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് 4 എഴുതി നെക്സ്റ്റ് ഏതാ പറഞ്ഞോ 5 നെക്സ്റ്റ് 6 നെക്സ്റ്റ് 7 അടുത്ത 8 അപ്പോൾ ഇവിടെ അസെൻഡിംഗ് ഓർഡറിലാണ് എഴുതിയേക്കുന്നത് സ്റ്റെപ്പ് കയറി കയറി പോകുന്നു ചെറുതിൽ നിന്നും വലുതിലോട്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒന്ന് വായിച്ചു നോക്ക് 45,678 45,678 അതായത് ഇവിടെ 5 അക്കമേ ഉള്ളൂ നമുക്കിവിടെ 6 അക്കമുണ്ട് 6 ഡിജിറ്റ് വേണം ലാഖിൽ തുടങ്ങണം അതുകൊണ്ട് ടീച്ചർ ഈ 0 എടുത്ത് 2-ാമത് കൊണ്ടുവയ്ക്കുകയാണ് ഇവിടെ ഇരുന്നാൽ ഇവിടെ നമുക്ക് 5-6 ഡിജിറ്റ് നമ്പർ ലഭിക്കില്ല അപ്പോൾ 0 എടുത്ത് തൊട്ടടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം അസെൻഡിങ് ഓർഡറിൽ 0 ഉണ്ടെങ്കിൽ 0 ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല 0 ഉണ്ടെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ 0 രണ്ടാമത് വരണം അപ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ സംഖ്യ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാമോ ഫൈൻഡ് ദ ഡിഫറൻസ് നോക്കാം സമ്മും നോക്കാം ആദ്യം നമുക്ക് ഡിഫറൻസ് നോക്കാം ഏറ്റവും വലിയ സംഖ്യ 8,76,548,76,540 നിന്നും 4,05,678 4,05,678 കുറയ്ക്കണം ഇവിടെ 0 ആണ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 0 മാത്രമായിട്ട് ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 8 എന്തായാലും ഒന്നും ഇല്ലാത്തതിൽ നിന്ന് ഒന്നും കുറയ്ക്കാൻ പറ്റില്ല 2 നെല്ലിക്ക ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു നെല്ലിക്ക എടുക്കാൻ പറ്റൂ 10 മിഠായി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു 8 മിഠായി മാറ്റാൻ പറ്റൂ അപ്പം നമുക്കിവിടെ ഇതിനെ 10 ആക്കണം അപ്പോൾ ഇവിടെ 40 ഉണ്ട് 40-ൽ നിന്നും ഒരു 10-നെ ഇങ്ങോട്ടെടുക്കാം അപ്പോൾ ഈ 4 എത്രയായി മാറി 3 ആയിട്ട് മാറി ഈ 10-ൽ നിന്നും 8 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും 2 അപ്പോൾ ഇനി ഇവിടെ ബാക്കി 3 10 ഉള്ളൂ 3 10 530 ഇനി ഇവിടെ ഉള്ളത് അല്ലേ ആ 530-ൽ നിന്നും ഇവിടെ നിന്ന് ഒരു 100-നെ കൂടെ ഇങ്ങോട്ടെടുത്ത് 130 ആക്കി അതായത് ഇവിടെ 13 ഉണ്ട് ഇത് 4 ആയി ഇത് 13 ആയി 530-ൽ നിന്നും ഒരു 100-നെ കൂടെ ഇങ്ങോട്ടെടുത്തപ്പോൾ 130 ആയി ബാക്കി ഇവിടെ 400 13-ൽ നിന്നും 7 കുറച്ചാൽ ബാക്കി എത്ര 6 6 7 13 ഇവിടെ ഇനി എത്ര 100 ഉണ്ട് 400 ഉള്ളൂ ആ 400-ൽ ഇവിടെ 600 എന്തായാലും പറ്റൂല അപ്പോൾ നമുക്ക് ഇത് എത്രയാവണം 15,100 ആക്കണം 15,100 ആക്കണം ഇവിടെ 600 ഉണ്ട് അതിനേക്കാളും വലിയ 100 ഇവിടെ വന്നാലേ അതിൽ നിന്ന് താഴോട്ട് കുറയ്ക്കാൻ പറ്റൂ 15,100 ആക്കുമ്പോൾ ഇവിടെ 6,000-ൽ നിന്നാണ് നമ്മൾ ഒന്ന് ഇപ്പുറത്തോട്ടെടുത്ത് ഇനി ഇവിടെ ബാക്കി 400 ഉള്ളൂ 400-ൽ നിന്ന് 600 കുറയ്ക്കത്തില്ല അപ്പോൾ നമുക്കിവിടെ ഒരു 6,000-ൽ നിന്ന് 1,000 മിഞ്ഞെടുക്കുമ്പോൾ 14,000 ഇവിടെ കിട്ടും 14,000 അതായത് 14,100-ൽ നിന്നും നമുക്ക് ഈ 600-നെ കുറയ്ക്കാം 6 8 14 14-ന്ന് 6 കുറച്ചു ഇനി ഇവിടെ 5 ഉള്ളൂ 5,000-ഏ ഉള്ളൂ 5,000-ന്ന് 5,000 5,000 കുറച്ചാൽ 0 ഇനി ഇവിടെ 7 10,000-ൽ നിന്നും 10,000 ഒന്നും കുറയ്ക്കാനില്ല അപ്പോൾ ആ 7 താഴോട്ട് എഴുതാം ഇവിടെ 8 ലാക്കുണ്ട് 8 ലാക്കിൽ നിന്നും 4 ലാക്ക് പോയാൽ ബാക്കി 4 ലാക്ക് അതായത് 4,70,862 ഇനി നമുക്കിവിടെ കൂട്ടി നോക്കാമോ അഡിഷൻ ചെയ്ത് നോക്കാം ഇതൊന്നുകൂടെ പറയണോ 10-ന് ഇവിടെ 10 ആക്കിയത് എങ്ങനെയാ 4 10-ൽ നിന്നും 1 10 എടുത്തു 10 ആക്കി ഇവിടെ 3 3 10-ൽ നിന്ന് 3 10-നെ
13 ആക്കിയത് 500 ൽ നിന്നും ഒരു 100 കൂടെ എടുത്തപ്പോൾ 1300 വന്നു. ആ 13 ൽ നിന്നും 7 കുറച്ചു. 400-നെ ഈ 6 ൽ നിന്നും ഒന്നും കൂടെ എടുത്തപ്പോൾ 1400 ആയി. 1400 ൽ നിന്നും 600 കുറച്ചു. ഇവിടെയോ 5000 ൽ നിന്നും 5000 കുറച്ച് 0. 7 10,000 ൽ നിന്നും കുറയ്ക്കാനൊന്നുമില്ല. 7 10,000. ഇവിടെ 8 lakh ൽ നിന്നും 4 lakh കുറച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ എളുപ്പമാണ്. 0 + 8 = 8. 7 + 4 = 7. 8 ഞാൻ 10 11. 11 എന്ന് പറയുമ്പോൾ 11 10 ആണ്. 11 10 100 ലാണ് വരുന്നത്. 11 10, ആ 1 ഇവിടെ വരും. അപ്പോൾ ഈ 1 6 + 1 7. 7 + 5 12 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 1 വരും. ആ 1 ഇതിൽ കൂടെ ആഡ് ചെയ്യുമ്പോൾ 1000 ആണ് വരുന്നത്. 1000 6000. 6 + 1 5 + 1 6. 6 + 6 12. അതായത് ഇവിടെ ഇനി 1 10,000 വന്നു. ഈ 1 10,000 കൂടെ ഈ 7 10,000 കൂടെ കൂട്ടുമ്പോൾ 8 4 + 2 12. ഈ സംഖ്യ ഒന്ന് വായിച്ചേ. 3 2 ഡിജിറ്റ് മാറ്റുമ്പോൾ 12,82,218. 1,282,218. ഓക്കെ, അപ്പോൾ ഒരു കുറച്ച് 4 5 ഡിജിറ്റുകൾ കിട്ടിയാൽ, അക്കങ്ങൾ കിട്ടിയാൽ അവ വെച്ച് ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കാനും ഏറ്റവും ചെറിയ സംഖ്യ ഉണ്ടാക്കാനും അവ തമ്മിലുള്ള ഡിഫറൻസും പഠിച്ചു. ആ ഈ ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ. ഇപ്പോൾ ഈ സംഖ്യയുടെ കുട്ടികളെ, ഈ സംഖ്യയുടെ ഈ അക്കങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും കണ്ടു. അതായത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയപ്പോൾ വലിയ സംഖ്യ കിട്ടി, അസെൻഡിങ് ഓർഡറിൽ എഴുതിയപ്പോൾ ചെറിയ സംഖ്യ കിട്ടി. പക്ഷേ ഈ 0 നമുക്ക് 0 വരുമ്പോൾ രണ്ടാമതാണ് എഴുതേണ്ടത്. ഗ്രേറ്റർ നമ്പറും സ്മാളർ നമ്പറും കണ്ടെത്തി. ഇനി ഈ അക്കങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഒത്തിരി സംഖ്യകൾ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം 4 മാത്രം ലാക്കിൻ്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള അക്കങ്ങളെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് മാറ്റുകയാണ്. അതായത് ഇടയ്ക്ക് മുറയ്ക്കുന്ന എഴുതിയാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഈ സംഖ്യ എഴുതിയതാണോ അല്ലയോ എന്ന് ഡൗട്ട് വരും. നിങ്ങളിങ്ങനെ എഴുതുമ്പോൾ അയ്യോ ഈ സംഖ്യ നേരത്തെ എഴുതിയിട്ടുണ്ട്, പിന്നെ ബാക്ക് പോയി നോക്കേണ്ടി വരും. അതിനേക്കാളും ഒരു ഓർഡറിൽ എഴുതാം. 4 നിലനിർത്തിക്കൊണ്ട് നമുക്ക് 4 lakh വരുന്ന എത്ര സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കാം. ഇപ്പം 4 ഈ സംഖ്യ തന്നെ ആദ്യം ഞാൻ അതേപോലെ എഴുതി. ഇനി ഈ 4 കഴിഞ്ഞ് 0 വന്ന്, ഇനി ഇവിടെ നിന്ന് 7 8 5 6 0 കണ്ടോ. 7 8 5 7 8 5 6 0. ഇനി തുടങ്ങേണ്ടത് ഏതാണ്? 4 അവിടെ കാണും. 8 5 6 0 7. 4 അവിടെ ഉണ്ട്. 8 5 6 7 0. ഇനി തുടങ്ങേണ്ടത് 5 6 0 7 8. 5 6 0 7 8. നെക്സ്റ്റ് 4 ഓൾറെഡി അവിടെ കാണും. 5 വരെ ആയി. ഇനി 6 6 0 7 8 5. 6 ഇനി 4 അവിടെ കാണും. 0 മുതൽ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ 4 lakh വരുന്ന സംഖ്യകൾ ഇത്രേ എഴുതാൻ പറ്റൂ. അടുത്ത 7 ലാക്കിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരാം. 7 ലാക്കിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് 7 lakh ആക്കി 7 lakh എത്ര സംഖ്യകൾ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ 4 lakh 5 സംഖ്യകൾ എഴുതിയതുപോലെ 7 മാറ്റുമ്പോൾ ബാക്കി 5 സംഖ്യ എഴുതാൻ പറ്റണം. നോക്കാം. 7 8 5 6 4 0.
ഇനി ആ ഏഴിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് എട്ടിലാണ് തുടങ്ങിയത്, അഞ്ചിൽ തുടങ്ങാം. അഞ്ച് ആറ് നാല് പൂജ്യം എട്ട്. ഇനി ഇതിൽ നിന്നും ഉണ്ടാക്കാൻ കഴിയുന്ന സംഖ്യകൾ മാക്സിമം എത്ര ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ നോട്ട് ബുക്ക് എടുത്ത് ചുമ്മാ ഇരിക്കുമ്പോൾ സംഖ്യകൾ ഉണ്ടാക്കി നോക്കണം, എത്ര സംഖ്യകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന്.